ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കോപ്പറേറ്റീവ് ലോയിൽ നിന്നുള്ള കുറച്ച് എം സി ക്യു ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് വൺ, ആഫ്റ്റർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ഇറ്റ് ഷുഡ് ബി അഫിലിയേറ്റഡ് വിത്ത് ദി എസ് സി യു വിത്തിൻ. ഒരു സൊസൈറ്റി രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ അംഗത്വം എടുക്കേണ്ടത് എത്ര നാളുകൾക്ക് ശേഷമാണ്? ആൻസർ ഓപ്ഷൻ ഡി, 6 മന്ത്സ്. സെക്കൻഡ് വൺ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഓഫ് രജിസ്ട്രാർ വാസ് മെൻഷൻഡ് ഇൻ ഡാഷ് ആക്ട്. രജിസ്ട്രാറിൻ്റെ അധികാരം മറ്റൊരാൾക്ക് നൽകുന്നതിനെ കുറിച്ച് പറയുന്ന ആക്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. തേർഡ് വൺ, ആൻ ഓഫീസർ അപ്പോയിൻറ്റഡ് ടു ടേക്ക് അപ്പ് ദി എൻറ്റയർ മാനേജ്മെൻറ്റ് ഓഫ് എ സൊസൈറ്റി ഈസ് നോൺ ആസ്. ഒരു സൊസൈറ്റിയുടെ മുഴുവൻ മാനേജ്മെൻറ്റും ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്ന ഓഫീസറിനെ പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി, അഡ്മിനിസ്ട്രേറ്റർ. ഫോർത്ത് വൺ, ദ വേർഡ് ലിമിറ്റഡ് ഷാൽ ബി ദ ലാസ്റ്റ് വേർഡ് ഓഫ് ദ നെയിം ഓഫ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ KCS ആക്ട് ആസ് പെർ സെക്ഷൻ. KCS ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സൊസൈറ്റിയുടെ പേരിൻ്റെ ലാസ്റ്റ് വേർഡ് ലിമിറ്റഡ് ആയിരിക്കണം എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സെക്ഷൻ 5 സബ്സെക്ഷൻ 2. ഫിഫ്ത്ത് വൺ, പ്രിവിലേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മെൻഷൻഡ് ഇൻ ദി ഡാഷ് സെക്ഷൻ ഓഫ് ദി KCS ആക്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രത്യേകമായ അധികാരങ്ങളെക്കുറിച്ച് പറയുന്ന സെക്ഷൻ. ആൻസർ ഓപ്ഷൻ സി, സെക്ഷൻ 35. സിക്സ്ത് വൺ, അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ ദ അൺഡിസ്ചാർജ്ഡ് ലയബിലിറ്റീസ് ഷുഡ് ബി കെപ്റ്റ് ഫോർ ഡാഷ്. അതായത് ലിക്വിഡേഷൻ്റെ സമയത്ത് സൊസൈറ്റികൾ കൊടുത്ത് തീർക്കാത്ത കടങ്ങളുണ്ടെങ്കിൽ അത് എത്ര നാളത്തേക്ക് കൂടി കീപ്പ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ, 3 ഇയേഴ്സ്. സെവൻത്ത് വൺ, അപ്പീൽ ടു ട്രിബ്യൂണൽ ഷാൽ ബി ഫയൽഡ് ഇൻ ഫോം നമ്പർ. ആൻസർ ഓപ്ഷൻ സി, 15. എയ്ത്ത് വൺ, വിച്ച് ഡിസ്ട്രിക്ട് ഇൻ കേരള ഹാസ് ലാർജസ്റ്റ് നമ്പർ ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻസ്? ഏറ്റവും കൂടുതൽ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻസ് ഉള്ളത് ഓപ്ഷൻ ഡി, എറണാകുളം. നയൻത്ത് വൺ, സെക്രട്ടറി ഓഫ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് വെൽഫെയർ ഫണ്ട് ബോർഡ്. ഓപ്ഷൻ എ, അഡീഷണൽ രജിസ്ട്രാർ. ടെൻത്ത് വൺ, സെക്ഷൻ 2 KA ഡീൽസ് വിത്ത്. ആൻസർ ഓപ്ഷൻ സി, KCB, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ലെവൻത്ത് വൺ, മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് പ്രൈമറി സൊസൈറ്റീസ് ഈസ്. ഒരു പ്രൈമറി സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ മാക്സിമം എത്ര മെമ്പേഴ്സ് വരെ ആകാം? ആൻസർ ഓപ്ഷൻ എ, 15. ട്വൽത്ത് വൺ, ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ ഡി, ജോയിൻ്റ് രജിസ്ട്രാർ. തേർട്ടീൻ, ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് അമാൽഗമേറ്റിംഗ് സൊസൈറ്റി ഈസ് ക്യാൻസൽഡ് ആസ് പെർ. അമാൽഗമേഷൻ നടത്താൻ പോകുന്ന ഒരു സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ടത് ഏത് സെക്ഷൻ അല്ലെങ്കിൽ റൂൾ അനുസരിച്ചിട്ടാണ്? ആൻസർ ഓപ്ഷൻ ബി, സെക്ഷൻ 15. ഫോർട്ടീൻ, എ സൊസൈറ്റി റെഫ്യൂസ് ടു ഗീവ് സബ്സിസ്റ്റൻസ് അലവൻസ് ടു എ ക്ലർക്ക് അണ്ടർ സസ്പെൻഷൻ ദ അപ്പലേറ്റ് അതോറിറ്റി ഫോർ ഇറ്റ് ഈസ്. സസ്പെൻഷനിലുള്ള ഒരു ക്ലർക്കിൻ്റെ സബ്സിസ്റ്റൻസ് അലവൻസ് ഒരു സൊസൈറ്റി കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അതിന് അപ്പലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന അതോറിറ്റി ഏതാണെന്ന ചോദ്യം. ആൻസർ ഓപ്ഷൻ എ, ലേബർ കോർട്ട്. 15, അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ QC ദ സ്പെഷ്യൽ ഓഫീസർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ. ഓപ്ഷൻ ബി, രജിസ്ട്രാർ.
16. Expulsion of a member from society should be communicated to the member within dash days. Answer option B, 15 days. 15. 17. Which one of the following is a permanent register? താഴെ പറയുന്നതിലെ പെർമനൻ്റ് ആയിട്ടുള്ള രജിസ്റ്റർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ലോൺ ആപ്ലിക്കേഷൻ രജിസ്റ്റർ. 18. പ്രൊസീജിയർ റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ഇൻ ദി കേസ് ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സിൽ ഇലക്ഷൻ നടത്തുന്നതിനെ കുറിച്ച് പറയുന്ന റൂൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, റൂൾ 35D. 19. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഇൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ഡിസൈഡഡ് ബൈ. കോപ്പറേറ്റീവ് സൊസൈറ്റികളിലുള്ള ഡെപ്പോസിറ്റുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി, രജിസ്ട്രാർ. 20. ആസ് പെർ റൂൾ ഡാഷ് net profit of a cooperative society means the net profit as certified by DCA. ഒരു ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ സർട്ടിഫൈ ചെയ്ത നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത് ഏത് റൂൾ അനുസരിച്ചിട്ടാണ്? ആൻസർ ഓപ്ഷൻ സി, റൂൾ 2G. 21. Who shall examine the nomination paper? Option D, returning officer. 22. Appointment of nominee of government in central society shall be made by registrar under government nominee registrar appoint ചെയ്യുന്നത് ഏത് സെക്ഷൻ അനുസരിച്ചിട്ടാണ്? ആൻസർ ഓപ്ഷൻ എ, സെക്ഷൻ 31. 23. ഡാഷ് ഈസ് നോട്ട് എ നിയർ റിലേറ്റീവ് ആസ് പെർ റൂൾ 44. ആൻസർ ഓപ്ഷൻ സി, ഹസ്ബൻഡ് സിസ്റ്റർ. 24. ദി ആർ ആൻഡ് ഡി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി സൊസൈറ്റി ഷാൽ ബി വെരിഫൈഡ് ബൈ ദി ഡാഷ് ഇൻ എവ്രി മന്ത്. ആർ ആൻഡ് ഡി സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ മാസവും വെരിഫൈ ചെയ്യേണ്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, മാനേജിംഗ് കമ്മിറ്റി. 25. ദ സർവീസ് ബുക്ക് ഓഫ് അതർ എംപ്ലോയീസ് ഷാൽ ബി പ്രിപ്പയർഡ് ബൈ. മറ്റുള്ള എംപ്ലോയീസിൻ്റെ സർവീസ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ ബി, സെക്രട്ടറി.